ഈസി ടേസ്റ്റി കുക്കിങ്ങിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തുവര പരിപ്പ് കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ പരിപ്പ് വേവിക്കാനുള്ള ഒരു പാത്രം ഗ്യാസിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത അരക്കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് അരക്കപ്പാണ്, സോക്ക് ചെയ്ത് വന്നപ്പോൾ ഒരു കപ്പായി കിട്ടിയതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യത്തിന് ഒരുപാട് വെള്ളം വേണ്ട, കാരണം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തിളച്ചു തൂകി പുറത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റായി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഉടഞ്ഞു പോവാതെ വെന്ത് കിട്ടണം, കാരണം ഇത് മെഴുക്കുരുട്ടിയാക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോവും. മെഴുക്കുരുട്ടിയാക്കാനായി ഒരു ചട്ടി ഗ്യാസിലേക്ക് വയ്ക്കാം. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 15 അല്ലി ചുവന്നുള്ളി, അതായത് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സവോള ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ ചുവന്നുള്ളി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റി ബ്രൗൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നുമില്ല, ഒരേ ഒരു പൊടി മാത്രമേ ഉള്ളൂ, അത് മുളക് പൊടിയാണ്. ഈ മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ വറ്റൽമുളകും ചേർക്കാം, അതായത് ഉണക്കമുളക് പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുകയാണ്. ചേർത്തിട്ട് ഈ മുളക് പൊടിയുടെ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ തുവരപ്പരിപ്പെന്ന് പറയുന്നത് സാമ്പാറിലൊക്കെ ചേർക്കുന്ന പരിപ്പാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതായത് മിക്സ് ചെയ്യുമ്പം ഒരുപാടങ്ങ് സ്പീഡിൽ മിക്സ് ചെയ്യില്ല, അപ്പോൾ ഇത് കുഴഞ്ഞു പോകും. പതുക്കെ ഈ മുളക് പൊടി എല്ലാ സ്ഥലങ്ങളിലും എത്തുന്ന രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും ചിലപ്പം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചൊന്നും വെക്കേണ്ട, ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം, എന്നിട്ട് ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരുട്ടിയാണ് ഇത്. ചൂട് കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക് യു.